ഇന്നേക്ക് 9 മാസം തോളം അടുക്കുന്നു നമ്മുടെ ഈ കോവിഡ് 19 കൊറോണ വൈറസിന്റെ വ്യാപനം തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ആദ്യമായി ഇന്ത്യയിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും പോലീസും പ്രത്യേകിച്ച് പോലീസ് സേനയെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് അവരുടെ കുടുംബം പോലും നോക്കാതെ അതുപോലെ ആരോഗ്യ പ്രവർത്തകരും സേവനം ചെയ്തു ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം പോലും മാറ്റിവെച്ച് കുടുംബം പോലും മാറ്റിവെച്ച് വീട്ടിൽ പോലും പോകാതെ സാധിക്കാതെ മക്കളെയോ ഭാര്യയോ ഒന്നും കാണാതെ അമ്മയോ അപ്പനോ ഒന്നും കാണാതെ അവർ നമുക്ക് വേണ്ടി ഒരു വെയിലത്ത് കാറ്റും മഴയൊക്കെ നോക്കാതെ നമുക്ക് വേണ്ടി ജാഗ്രതയോടെ മുന്നോട്ടിൻ്റെ ഫലമാണ് ഇന്ന് വളരെ ആശങ്കപ്പെടുന്ന രീതിയിൽ വന്നെങ്കിൽ പോലും ഇന്ന് ഭീതി പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഇടയ്ക്ക് കൈവിട്ടു പോയി എന്നൊക്കെ പറയുമ്പോഴും എന്നാൽ ദാ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പോലീസിൻ്റെ പ്രയത്നം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നോടൊപ്പം എന്നുള്ളത് തൃശ്ശൂർ റേഞ്ച് DIG എസ് സുരേന്ദ്രൻ സാറാണ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഒരു മനുഷ്യർ പോലും പട്ടിണി കിടക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു അതോടെ അനുബന്ധിച്ച് തന്നെ സാറ് അനേകം പാവപ്പെട്ടവർക്ക് കിറ്റ് വിതരണം ചെയ്തു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു അത് സാർ നേരിട്ടാണ് പോയി കൊടുത്തത് നമ്മളെല്ലാം കണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ചാർജ് എയർപോർട്ടിൻ്റെ ചാർജ് സാറായിരുന്നു പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഉറക്കം പോലും ഇല്ലാതെ 3 മണിയും 4 മണിയും വിദേശ മലയാളികൾ വരാൻ വേണ്ടി അവർക്ക് വേണ്ടി സുരക്ഷ ഒരുക്കാൻ വേണ്ടി സാറ് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ ക്വാറന്റൈനിൽ താമസിക്കുന്നവർക്ക് എന്തൊക്കെ ആവശ്യം വേണം എന്ന് നേരിട്ട് വിളിച്ച് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും മരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നോടൊപ്പം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ റേഞ്ച് DIG എസ് സുരേന്ദ്രൻ സാർ എത്തരത്തിലാണ് അതിൻ്റെ സുരക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം സാർ നമസ്കാരം നമസ്കാരം ഈ കോവിഡ് കാലത്ത് അഭിനന്ദിച്ചാൽ മതി വരാത്ത വിധം സാറ് ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു അത് സാറിൻ്റെ പദവിയാണ് തീർച്ചയായിട്ടും അത് ചെയ്യണം പക്ഷേ സാറിൻ്റെ പദവി വിട്ടിട്ട് ഭക്ഷണമില്ലാത്തവർക്ക് കിറ്റ് വിതരണം ചെയ്യുക ഭക്ഷണം എത്തിച്ചു കൊടുക്കുക പാവപ്പെട്ടവർക്ക് മരുന്നില്ലാത്തവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക തൃശ്ശൂർ മാത്രമല്ല സാർ 3 ജില്ലയുടെ ചാർജും കൂടിയാണ് എല്ലാ സ്ഥലങ്ങളിലും സാറ് പോവുകയും വളരെ ജാഗ്രതയോടെ അവർക്ക് എന്താണ് ആവശ്യം എന്ന് കണ്ടെത്തുകയും ചെയ്തു എങ്ങനെയാണ് സാർ അത്തരത്തിലൊരു ചിന്ത സാറിന് കടന്നു വന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 9 മാസക്കാലമായി പോലീസിന് വലിയൊരു വെല്ലുവിളി പോലെ സർക്കാരിനും മറ്റ് വകുപ്പുകൾക്കും ഉണ്ടായിരുന്ന ഈ COVID-19 അത് കുറേയധികം വളരെ വ്യാപകമായി പോകാതെ കൺട്രോൾ ചെയ്യുന്നതിനും മാത്രമല്ല ജനങ്ങളെ ജാഗ്രതയോടുകൂടി നിർത്തുന്നതിനും തടയുന്നതിനും ഒരു വലിയ പരിധി വരെ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഓർക്കുന്നു കുറേ കാലമായി പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ കേരളത്തിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഏറ്റവും താഴെത്തട്ട് റാങ്ക് മുതൽ ഏറ്റവും മുകളിൽ വരെ DGP വരെ ഇതിൽ വ്യാപൃതരാണ് ഈ 9 മാസത്തോളം നിരന്തരം രാത്രിയും പകലും പ്രവർത്തിച്ചിട്ടും മടി കൂടാതെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുക ഇതിലെടുത്തു പറയാൻ പറ്റുന്നത് 1-2 കാര്യങ്ങൾ ഒന്ന് ജനങ്ങൾ വളരെയധികം ജാഗ്രത ഉണ്ടായിരുന്നു ഇപ്പോൾ February മാസത്തോടുകൂടിയാണ് തുടങ്ങിയെങ്കിൽ പോലും ഇന്ത്യയിൽ ഈ COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അവിടെ അന്ന് തൊട്ട് എല്ലാവരും ജാഗ്രതയോടുകൂടി നിന്നു കേരളത്തിലെ ജനങ്ങൾ എല്ലാ വകുപ്പുകളും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അന്നെല്ലാം തന്നെ എല്ലാവരും വീടുകൾക്കുള്ളിൽ ഇരിക്കണമെന്ന് നിർബന്ധിക്കുകയും വീടുകൾക്കുള്ളിലാക്കുകയും ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും പുറത്തായിരുന്നു തെരുവുകളിലായിരുന്നു ഈ COVID-19 എന്ന മഹാമാരിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി യുദ്ധക്കളത്തിലായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഈ 9 മാസത്തോളം തുടരുന്ന ഒരു യുദ്ധം കഴിഞ്ഞിട്ടും ഇന്നും ഞങ്ങളുടെ സേനയിലെ ഒരംഗത്തിന് പോലും മാനസികമായി തളർന്നിട്ടില്ല ആരോഗ്യപരമായി പലരും തളർന്നിട്ടുണ്ടാവും പക്ഷേ മാനസികമായി തളർന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ സേവിക്കുന്നതിന് ഈ മഹാമാരിയെ തടഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് കിട്ടിയ
സുന്ദര നിമിഷങ്ങളായിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കരുതിയിരുന്നത്. ഇതുമാത്രമല്ല, ഞങ്ങൾക്ക് ജോലി മറ്റ് പലതുമുണ്ട്. ക്രൈംസ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെയാണ് ഇവിടെ ക്രമസമാധാനം നിലനിർത്തുന്ന കാര്യത്തിലായാലും ശരി, ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനല്ല. അപ്പം മറ്റ് ജോലികൾക്കിടയിൽ തന്നെ മനുഷ്യ സ്നേഹത്തോടുകൂടി പെരുമാറാനും മനുഷ്യന് നന്മ ചെയ്യാനും കിട്ടിയൊരു അസുലഭ നിമിഷമായിട്ടാണ് ജനമൈത്രി പോലീസ് എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട രണ്ട് വിഭാഗവുമായിട്ട് പൊതുജനങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഒന്ന് ആരോഗ്യവകുപ്പും മറ്റൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും. ഇന്നും അത് തുടരുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയും മാസങ്ങളായിട്ടും 9 മാസം പ്രവർത്തിച്ചിട്ടും ഒരു മടിയോ മറ്റൊന്നും കൂടാതെ ഇന്നും ഫീൽഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിനെ ഏൽപ്പിച്ചത്. DGP ഉൾപ്പെടെയുള്ള ആളുകൾ, താഴെക്കടയിലുള്ള അംഗങ്ങൾ എല്ലാവരും ആ ഒരു ദൗത്യം സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ ഈ കഴിഞ്ഞ 9 മാസമായിട്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം 75 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മറ്റ് പല രോഗങ്ങളുണ്ടായിരുന്നു, അത് മൂർച്ഛിക്കുന്നതിന് കാരണമായത് ഈ കോവിഡാണ്. ഈ 75 ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരുപക്ഷെ ഉണ്ടാകേണ്ട ആളുകളാണ്, അവരിന്നില്ല. ആ കണക്ക്, ആ സംഖ്യ കൂടാതിരുന്നതിൻ്റെ കാരണവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇത് സുനി, ആലമ്പൂട് സ്റ്റാൻഡിലെ പോളി ഡ്രൈവർ. കാശ് വേണ്ടേ ജി? എന്താ നോട്ടാണോ പ്രശ്നം? വേണമെങ്കിൽ ഫോണിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഏ, അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേ നിങ്ങൾ നഴ്സുമാരും ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉറക്കൊളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഓക്കെ, അതാ ശരി. ശരി. രാവും പകലുമില്ലാതെ ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരോടുള്ള ഈ കരുതലാണ് സുനിയെ സൂപ്പർ ഹീറോ സുനിയാക്കുന്നത്. അമാനുഷികമായ കാര്യങ്ങളല്ല, മാനുഷികമായ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, മാർക്കറ്റിലെല്ലാം സാറ് സന്ദർശിക്കാറുണ്ട്, അവരോട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും പറയാറുണ്ട്. എത്തരത്തിലാണ് ഒരു ഭയം കൂടാതെ മാർക്കറ്റിൽ ചെന്ന് അവരോട് ഇങ്ങനെ ഭയം എന്ന് പറയുന്നത് കൊറോണ വൈറസിൻ്റെ ഭയമാണ് അത്. പക്ഷേ സാർ നേരിട്ട് തന്നെ, വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അയച്ചാൽ മതി, സാർ നേരിട്ട് തന്നെ പോയി അവരോട് പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന്. അത് എത്തരത്തിലാണ് ആ ഒരു ചിന്ത സാറിൻ്റെ മനസ്സിലുണ്ട്? ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലാണ് കൂടിക്കൊണ്ടിരുന്നത്. മറ്റ് പല ജില്ലകളിലും താഴോട്ട് വന്നപ്പോൾ ട്രിവൻഡ്രൂം, മലപ്പുറവും നോർത്തേൺ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഈയിടയ്ക്ക്. അതിന് മുമ്പേ തന്നെ ഞങ്ങൾ തുടങ്ങി ഈയിടയ്ക്ക്. കാരണം ഞങ്ങൾക്കറിയാം ഇതിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ അനലൈസ് ചെയ്തു. അതാണ് ഞങ്ങളെടുത്തൊരു സ്ട്രാറ്റജി. ഇത് എങ്ങനെയാണ് പടരുന്നത്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിന് അതിനുള്ള റീസൺസ് എന്ത്, അങ്ങനെ എന്താണ് രോഗം അല്ലെങ്കിൽ അതിന് കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതാണ് ഇത്രയും വിജയിക്കാൻ കാര്യം. ലോറികൾ പല സംസ്ഥാനത്തു നിന്ന് വരുന്നുണ്ട്, അതിൻ്റെ ഡ്രൈവറെയും ക്ലീനറെയൊക്കെ എന്ത് സുരക്ഷയാണ് അവർക്ക് കൊടുത്തത്? ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ പച്ചക്കറി, നമുക്കറിയാം പച്ചക്കറിയും മത്സ്യവും എല്ലാം തന്നെ മിക്കവാറും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതാണ്, കൂടുതലും പച്ചക്കറി. ഈ മറ്റ് സ്റ്റേറ്റുകളിൽ പലതും ഉണ്ടായപ്പോൾ മാർക്കറ്റുകളിലും പുറത്ത് ജീവിക്കുന്ന ഇതുപോലെ ഡ്രൈവർമാരും മറ്റു പലതും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർ, അവർ നമ്മുടെ മാർക്കറ്റുകളിലും ബാക്കിയെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളിലേക്ക് ഈ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് രോഗം കൂടിക്കൂടി വരുന്നു. അത് ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങൾ, അവിടെയെല്ലാം പോയിട്ട് എന്ത് വേണം എന്ന് നോക്കിയത്. അവിടെ അവർ വരികയും ബന്ധപ്പെടുകയും ചെയ്യുന്നത് കഴിയുന്നിടത്തോളം അവർ വരണം, സാധനം വേണം, ജനങ്ങൾക്ക് സാധനം വേണം. അവിടെ വരുമ്പോൾ അവർക്ക് അങ്ങനെ വരുന്ന
ആളുകളെ ഡ്രൈവേഴ്സിനുൾപ്പെടെ വണ്ടികൾക്ക് പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം കൊടുത്തു, ഇവർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുത്തു, ഹാൻഡ് സാനിറ്റൈസറും ഇത് തുടങ്ങിയിട്ടുള്ള മറ്റ് സാധനങ്ങൾ കൊടുത്തു, ഇവരെല്ലാം പ്രത്യേകിച്ച് അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി കൊടുത്തു, മറ്റുള്ളവരിൽ നിന്ന് മിംഗിൾ ചെയ്യുന്നത് ഒഴിവാക്കി. അന്യദേശ തൊഴിലാളികൾ, അവർ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ആളുകളാണ്. അവരെയും അവർ വരുന്നതോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന കാലത്തെല്ലാം തന്നെ അവർ പൂർണ്ണമായിട്ടും സുരക്ഷിതരായി ഇരിക്കുന്നതിന്, മറ്റുള്ളവരായിട്ട് മിംഗിൾ ചെയ്യുന്നത് കഴിയുന്നിടത്ത് ഒഴിവാക്കുന്നതിന് അതിനുള്ള നടപടിയെടുത്തു. ഇതുപോലെ തന്നെ ഓരോ മേഖലകളിലും എടുത്തിട്ട് അവിടെ മുഴുവൻ ഞങ്ങൾ എത്തുകയും അവിടെ പോലീസ് എത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയം കൊറോണയുടെ അല്ല, ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങൾ ഭയന്ന് മാറിയിരുന്നാൽ, ഞങ്ങൾ ഭയന്ന് തണലത്തേക്ക് ഇരുന്നാൽ, ഞങ്ങളിത് ഭയന്നിട്ട് വീട്ടിലിരുന്നാൽ നൂറായിരക്കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചു വീഴുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു ജനത്തെ സേവിക്കുന്ന ജനസേവകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് രാത്രിയും പകലും മുഴുവൻ ഈ 9 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടും ഇന്നും മനസ്സിന് ക്ഷീണമില്ലാതെ ശരീരത്തിനും ക്ഷീണമില്ലാതെ ഞങ്ങൾ പുറത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, തൃശ്ശൂരും മലപ്പുറവും പാലക്കാടും ഇപ്പോൾ ഈ റേഞ്ചിൽ, തൃശ്ശൂർ റേഞ്ചിൽ മലപ്പുറമായിരുന്നു ഏറ്റവും കൂടുതൽ കുറേ കാലം ഈ രോഗമുണ്ടായിരുന്നത്, അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരുന്നത്. അതിന് പല റീസൺസും ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ ഉൾപ്പെടെ ഒരു ടീം അവിടെ പോയി ആ പ്രദേശങ്ങൾ എവിടെയൊക്കെ ഇതുണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് വ്യാപിക്കുന്നു, അവിടെ പോലീസിൻ്റെ ശക്തമായ ഒരു ഇടപെടലുണ്ടായി, അവിടെ എവിടെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടായി. തൃശ്ശൂർ ജില്ലയിലും അതെ. ഈ ഇടയ്ക്ക് കൂടി വന്നപ്പോൾ കൂടെ റവന്യൂ അതോറിറ്റീസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ആയിരുന്നു, മറ്റാളുകളെല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ശക്തമായ ഇടപെടൽ നടത്തി. അതുകൊണ്ട് തന്നെയാണ് വലിയധികം കുറച്ചധികം കൺട്രോൾ ചെയ്യാൻ പറ്റിയതും അതുകൊണ്ടാണ്. ഈ ഇവിടെ മാത്രമല്ല, ഈ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഇവിടെ ഏകദേശം ഒരു 150 ആളുകൾ കൂടുതൽ മരണപ്പെട്ടു. ഇതിനിടയ്ക്ക് ഒരു 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇത് അഫക്റ്റ് ചെയ്തു പലയിടത്തുമായിട്ട്. ഇപ്പോൾ അതിൽ പലരും തന്നെ ഇപ്പോൾ രോഗം സുഖം പ്രാപിച്ച് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഇപ്പോഴും ഇതിനൊരു പ്രിവൻറ്റീവ് മെഡിസിൻ, വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ രോഗം പിടിപെടുന്നതിനുള്ള സാധ്യത ഒട്ടും കുറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ, സർക്കാർ ഈ പ്രവർത്തനം നടത്തുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ രാത്രിയും പകലും ഇതിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഞങ്ങളിരിക്കുമ്പോൾ പൊതുജനം കൂടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട. ഞങ്ങൾ കണ്ട മറ്റൊരു പോയിൻ്റ് ചെടൽ കണ്ടത്, ആദ്യം ജാഗ്രത ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു. ഇവിടെയും ഉണ്ടായിരിക്കുന്നു, തൃശ്ശൂരും ഉണ്ടായിരിക്കുന്നു, പൊതുവിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഈ ജാഗ്രത കുറവ് അപകടത്തിലേക്ക് നയിക്കും, അത് കൂടുതൽ രോഗങ്ങളിലേക്ക് പോകും. ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അവസാനം പറഞ്ഞു പറഞ്ഞു മടുക്കുമ്പോഴാണ് ഞങ്ങൾ അവസാനം നിയമ നടപടിയിലേക്ക് പോകുന്നത്. ആ നിയമ നടപടിയിലേക്ക്, ശക്തമായ നിയമ നടപടി ചിലപ്പോൾ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. 65 വയസ്സിന് മുകളിലുള്ളവർ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മറ്റെന്തെങ്കിലും തരത്തിൽ രോഗം പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുള്ള ആളുകൾ, ഇവരെല്ലാവരും തന്നെ കഴിയുന്നിടത്തോളം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ളത് അത് വലിയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ജാഗ്രത, പഴയ ഉണ്ടായിരുന്ന ആ ജാഗ്രത കുറവ് ഇപ്പോൾ കാണുന്നു, അതുണ്ടാകരുത്. ഈ ഒരു രോഗത്തെ തുടച്ചു നീക്കുന്നത് വരെ, കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്നത് വരെ, ഇന്ത്യയിൽ നിന്നും ലോകത്തു നിന്ന് തുടച്ചു നിൽക്കുന്നത് വരെ നാം ഓരോരുത്തരും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാം, അതർ സ്റ്റേറ്റിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം, വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. മറ്റ് കൺട്രികളിലേക്ക് മിക്കവാറും പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ആ സമയത്ത് തന്നെ കൂടുതൽ രോഗം കൂടുന്നതിനും കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നതിനും റീസൺസ് ഉണ്ട് അവിടെയെല്ലാം. ആ സമയത്ത് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും നിയമം നോക്കിയിരിക്കാതെ ആരോഗ്യ പ്രവർത്തകരും പോലീസും പറയുന്നത് മാത്രം അവർ പരിശോധിക്കുന്നുണ്ടോ ഉണ്ടോ അത് ചെക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കാതെ, പൊതുജനം അത്തരത്തിൽ വീട്ടിൽ കഴിയുന്നിടത്തോളം ഒതുങ്ങിയിരിക്കുന്നുണ്ടോ, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നുണ്ടോ, സാനിറ്റൈസറും മറ്റും ഉപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം ഈ പ്രോട്ടോക്കോൾ മുഴുവൻ പാലിക്കുന്നുണ്ടോ എന്ന് അധികാരികൾ പരിശോധിക്കുന്നതിന് പകരം
സ്വയം തന്നെ അത് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ അവർ ഈ പ്രോട്ടോകോൾ മുഴുവൻ പാലിക്കുന്നതിനും അതിനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ജാഗ്രത കുറവ് നമ്മളെ വീണ്ടും കൊണ്ട് നിർത്തിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ലണ്ടനിലൊക്കെ നോക്കിയാൽ മറ്റ് പല കൺട്രികളിലും സെക്കൻഡ് ലോക്ക്ഡൗൺ തുടങ്ങി. ഇവിടെ അതിനൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ നമ്മൾ കുറച്ച് രോഗം പിടിപെടുന്ന നമ്പേഴ്സ് കുറവായിട്ട് വരുന്നെങ്കിൽ പോലും വീണ്ടും അത് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു രീതിയിലേക്ക് പോകാതെ ഇവിടെ ജനങ്ങൾ വീണ്ടും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങൾ എത്ര മാസം കഴിഞ്ഞാലും ശരി, 9 മാസം അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ശരി, ഞങ്ങൾ കൂടെയുണ്ട് ജനങ്ങളോട്. ജനങ്ങളോടൊപ്പം ഞങ്ങൾ കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ജനങ്ങളോട് പറയാനുള്ളതും നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളതും സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളതും, നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കൂ, ഞങ്ങൾ കൂടെയുണ്ട്. എന്താവശ്യത്തിന് ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങളുടെ മറ്റെല്ലാ ജോലിയും അതും ഞങ്ങൾ ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ജനറലായിട്ടുള്ള ജോലിയും ചെയ്തതിന് ശേഷമാണ് ഇതും കൂടെ. ഇത്രയും കഷ്ടപ്പെട്ട് പല പല പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് കോൺസ്റ്റബിൾസും SIs ബാക്കി എല്ലാം പറയുന്നത് കിട്ടും പലതും. അവർക്ക് അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ മടുത്തിരിക്കുന്നു, അവർ ഉറക്കമിളഞ്ഞ് വല്ലാതെ കഷ്ടപ്പെടുന്നു, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലരോടും ഞാൻ ചോദിക്കുമ്പോഴും ഡയറക്റ്റായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴും അവർക്കതിൽ സന്തോഷമുള്ളൂ വീണ്ടും ജോലി ചെയ്യാൻ. ഈ 9 മാസം കഴിഞ്ഞിട്ട് മടുപ്പില്ല, മടുത്തിട്ടില്ല, അവർ ക്ഷീണിച്ചിട്ടില്ല, വേറൊന്നും തന്നെ ചെയ്തിട്ടില്ല. അവരുടെ മനസ്സിലുള്ള ജനസേവകൻ ഉണർന്നിപ്പോഴും പ്രവർത്തിക്കുന്നു രാത്രിയും പകലും എന്നുള്ളതാണ്. ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിക്കുമ്പോൾ, ഞാൻ അവരോട് കാണാറുണ്ട്, ചോദിച്ചപ്പോഴൊക്കെ പറയുന്നത് നമ്മുടെ തൃശ്ശൂർ റേഞ്ചിലെ DIG അദ്ദേഹം രാവും പകലും ഉറക്കമൊഴിഞ്ഞ് മുന്നോട്ട് പോവാണ്, പിന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് എന്ന് അഭിമാനത്തോടെ അവർക്ക് പറയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും സാറ് തന്നെയായിരിക്കും അതിൻ്റെ മാതൃക, സാറ് തന്നെയായിരിക്കും അത്തരത്തിൽ അവരെ ചേർത്ത് പിടിക്കാനും അവരെന്താണ് പ്രശ്നമെന്ന് അറിയാനും ഒക്കെ സാറിനൊരു മനസ്സുണ്ട്. അപ്പം ജോലി ചെയ്യണം, അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വളരെ ഒരു മനസ്സും സാറിനുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എനിക്കൊന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ എൻ്റെ ലീഡറായിട്ടുള്ള നമ്മുടെ DGP അദ്ദേഹം ഉൾപ്പെടെ രാത്രിയും പകലും ഇതിനുവേണ്ടി നിർദ്ദേശങ്ങൾ തരികയും പരിശോധിക്കുകയും കൂടുതൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവരെല്ലാം പോലീസിനെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ സീനിയർ ഓഫീസേഴ്സ് എന്ന നിലയിൽ ഞങ്ങളത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പൂർണ്ണമായ തോതിൽ അത് നടപ്പിലാക്കുകയും ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് രാത്രിയും പകലും ഒന്നുമില്ലാതെ ഈ ജോലി ചെയ്യുന്നവർ മുഴുവൻ നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് മുഴുവൻ സർവീസ് റെക്കോർഡിലും നല്ലത് എഴുതിയിട്ട് ഗുഡ് സർവീസ് എൻട്രി പോലുള്ളത് പലതും അവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ മറ്റു നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ കൂടെ ഞങ്ങളും കൂടെ നിന്നിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ ഒരു വലിയൊരു മഹാമാരിയെ തൂത്തെറിയാൻ അത് കഴിയുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ സാറിന്, നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങി ആ നിമിഷം മുതൽ അതിനൊരു ഇളവ് കിട്ടുന്നത് വരെ സാറിന് തുടങ്ങിയൊരു വലിയൊരു കരുണയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, എങ്ങനെയാണ് സാർ അത്തരത്തിലൊരു ചിന്ത വരാനും അവർക്ക് കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക? ഇപ്പം സാറിന് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അത് മറ്റുള്ള പല സന്നദ്ധ സംഘടനകളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സാർ എന്നെ നേരിട്ട് പോയി, അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ലോക്ക്ഡൗൺ ആരംഭിച്ചപ്പോട്ട് കഷ്ടപ്പാട് തുടങ്ങിയിരുന്നു സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കഷ്ടപ്പാട്, മറ്റു വരുമാന മാർഗങ്ങളില്ല, ഒന്നുമില്ല. നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് ടൂറിസം മേഖലകളും എല്ലാം തന്നെ ഇപ്പോഴും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി നിരവധി ആളുകളുണ്ട്, ഡയറക്റ്റായിട്ട് മാത്രമല്ല ഇൻഡയറക്റ്റായിട്ട്. അങ്ങനെയുള്ളവരുടെ ആളുകളുടെ കണ്ണീര് കാണാതിരിക്കാനും പോലീസിനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ,
അവരുടെ കണ്ണീരൊപ്പാൻ, അവരോടൊപ്പം നിൽക്കാൻ, അവരോട് ചേർത്ത് പിടിക്കാൻ, അവർക്ക് കഴിയുന്ന സഹായം ചെയ്തിട്ട് അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങളതിനു വേണ്ടി ശ്രമിച്ചത്. ഈ ജോലികൾക്കിടയിലും കൂടെ നിൽക്കുന്നു, കൂടെ ഞങ്ങളുടെ ഉണ്ട്, ഒപ്പമുണ്ട് പോലീസ് എന്നുള്ള ആ ഒരു ആപ്തവാക്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ആത്മാർത്ഥതയുണ്ട്. അതിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും സഹായിച്ചിട്ടുണ്ട്, നല്ലവരായിട്ട് നാട്ടുകാർ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുണ്ട്, സർക്കാർ ഞങ്ങൾക്ക് അതിൻ്റെ പ്രചോദനം നൽകിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രചോദനം നൽകി. ഇത് ഞങ്ങൾ കൂടെ, ഞങ്ങളിത് നടപ്പിലാക്കാൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും ആവശ്യക്കാർക്ക് ആ സമയത്തിന് അത് എത്തിക്കുകയും ചെയ്യുക. അവരുടെ മുമ്പിൽ ദൈവത്തോടെ പോലെ പ്രത്യക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ആഹാരമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്. അന്നൊക്കെ ആ പീരീഡ് ഇപ്പോഴും മാറിയിട്ടില്ല. കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ആ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആഹാരവും മരുന്നും എത്തിക്കാൻ, അവരുടെ വീടുകളിലെത്തിക്കാൻ, അവരുടെ വീട്ടുപടിക്കലെത്തിക്കാൻ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും രാത്രിയും പകലും ഓടിയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുൾപ്പെടെ, ഞങ്ങളെല്ലാവരും സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ അവരുടെ വീട്ടുപടിക്കലെത്തിയിരുന്നു. അന്ന് മാത്രമല്ല, ഇപ്പോഴും അവർക്ക് എന്ത് സഹായം വേണോ അങ്ങനെയുള്ള സഹായം, ഒരുപക്ഷെ വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള സഹായം, അവരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുള്ളത് സപ്പോർട്ട് ചെയ്യാനുള്ളത്, അവരുടെ ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ, ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പഠന സൗകര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം, അവരുടെ മറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ സഹായിക്കുന്നതിന്, ഇതിനെല്ലാം ഇപ്പോഴും ഞങ്ങൾ കൂടെയുണ്ട്. പോലീസ് കൂടെയുണ്ട് അവരോടൊപ്പം. അതോടൊപ്പം തന്നെ ഇപ്പോൾ 9 മാസത്തോളം അടുക്കുകയാണ്, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പം ഇതിൻ്റെ വ്യാപനം കൂടാൻ സാധ്യത കൂടുതലാണ്. എത്തത്തിലാണ് ആ സമയങ്ങളിലെല്ലാം സുരക്ഷ ഒരുക്കാൻ ചിന്തിച്ചിരിക്കുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോടുകൂടി പലപ്പോഴും നിൽക്കാൻ പറ്റില്ല, പലപ്പോഴും കാണാൻ പറ്റില്ല, പലപ്പോഴും ഒരുമിച്ച് കൂടും, പ്രചരണം നടക്കും, അതെല്ലാം അനുവദിക്കണം, അതും നടക്കണം, ജനാധിപത്യ രാജ്യത്ത് അതും വേണം. അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ രോഗം പടർന്ന് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം അത് ഒരു തരത്തിൽ നടക്കുന്നു. അതോടൊപ്പം ജനാധിപത്യ പ്രക്രിയ നടപ്പിലാക്കാനും മറ്റൊരു ഭാഗം കൂടെ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത് ഏൽപ്പിക്കുന്നത്. ഈ രോഗം വ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ആശങ്കയുണ്ടോ? രോഗം വ്യാപനം കൂടാൻ സാധ്യതയുണ്ട്, പക്ഷേ അവിടെ ജനങ്ങളെ ബോധ്യവൽക്കരിക്കുക മാത്രമല്ല, ഞങ്ങളും കൂടെ ഇടപെട്ടിട്ട് ഈ ഒരു സംവിധാനം വേണം. അവിടെ സ്വാഭാവികമായിട്ടും കൂടാനുള്ള സാധ്യത മുൻകട്ടുകൊണ്ട് തന്നെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു ഇലക്ഷൻ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടാം. ഇവിടെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ജാഗ്രത കൂടുതൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും അഭ്യർത്ഥിക്കുന്നതും അവിടെ ഉണ്ടാകണം. കാരണം പലപ്പോഴും ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടേണ്ട ഒരു അവസരം വരും, അടുത്ത് ഇടപെടേണ്ട അവസരം വരും, മറ്റ് പലതും വരും. അപ്പോഴും സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഈ രോഗത്തെ ഭയക്കണം. ഇലക്ഷൻ ഇത് വന്നു പോയി, അത് നമുക്ക് വേണം, ജനാധിപത്യ സംവിധാനം വേണം. അവിടെ ഇതും കൂടെ പരിഗണിച്ചുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ നോക്കുക. ഇതിൽ ജനങ്ങളുടെ ജാഗ്രതയാണ് ഏറ്റവും വലുത്. കാരണം നമുക്കറിയാം, ജാഗ്രതയ്ക്ക് മരണത്തോടൊപ്പം അതിന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആളുകളോട് പറയുന്നത്, ഞങ്ങൾ പൊതുജനത്തോട് പറയുന്നത്, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരോട് പറഞ്ഞത്. ഈ ഭൂമുഖത്ത് നിന്ന് നമുക്കിതിനെ തൂത്തറിയണം, അതിന് ജനങ്ങളുടെ സഹകരണം ഉണ്ടായേ തീരും. സാധാരണ ആളുകൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിന് രോഗം ബാധിച്ച ആളുകൾ, യെസ്, അത് ചെയ്യണം. തനിക്ക് രോഗം പിടിക്കുന്നെന്ന് മാത്രമല്ല, താൻ മുഖാന്തരം മറ്റുള്ള ആളിന് രോഗം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ജനാധിപത്യ പ്രക്രിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മഹാമാരിയെ തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ്, COVID-19 കൊറോണ വൈറസ് നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്ക് വേണം. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ച് പോലീസ് സേന, അവർ കൈയും മെയ്യും മറന്ന്, അതോടൊപ്പം തന്നെ അവർ കുടുംബം പോലും മാറ്റിവെച്ചാണ് നമുക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സാറിനോടൊപ്പം ഒരുമിച്ച് കാണാം. നന്ദി, നമസ്കാരം.